ഒരു സ്ഥാനം പറ്റി പറയുന്ന വാചകം കേട്ടോളി. റസൂലുള്ളാഹിന്റെ കഴിഞ്ഞ് മഹാത്മാവ് എന്നാണ് റസൂലുള്ളാഹിനെ പറഞ്ഞ് പരിചയപ്പെടുത്തി. ഇനി അതിന്റെ ശേഷമുള്ള വാചകം കേട്ടോളി. ഈ നൂറ്റാണ്ടിലെ പുരുഷരത്നമായ ഷെയ്ഖുനാക്ക് ഇൻ ബ്രാക്കറ്റ് കാന്തപുരം നീണ്ട 23 വർഷക്കാലം കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അമരക്കാരനാകാൻ സാധിച്ചതും ആ മനുഷ്യനോളം ഭാഗ്യവാനാകാൻ തുല്യൻ ബഹുമാനപ്പെട്ട് എബി അബൂബക്കർ സിയാർ തന്നെ. ഇവിടെ എന്ത് ചെയ്യുന്നു അറിയോ? ആ എന്ന് പറഞ്ഞ ഇഷാരത്ത് എ പി ഉസ്താദിലേക്ക് തന്നെയാണ് ലേഖകൻ ചൂണ്ടിയത്. അതായത് എ പി ഉസ്താദിന് തുല്യായിട്ട് എ പി ഉസ്താദ് തന്നെയുള്ളൂ. സാധാരണ പറയുന്നതാണ് എഴുത്തുകാർ, അദ്ദേഹത്തിന് തുല്യായിട്ട് അദ്ദേഹം തന്നെയുള്ളൂ. അപ്പൊ ആ മനുഷ്യന് തുല്യരായി എ പി മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞു. അതിന് എന്ത് ചെയ്യുന്നറിയോ? ഇഷാറത്ത് എല്ലാം മാറ്റിക്കളഞ്ഞു സലഫി. ഇപ്പൊ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കെടയിത്തൊരാളുണ്ടെങ്കിൽ ആരാണ്? ഷെയ്ഖുനയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം, ഇവർ അല്ലാഹുവിന്റെ റസൂലിനെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കെടയത്തൊരാളിപ്പോ തുല്യൻ എന്നതല്ലേ? തുല്യനായിട്ടൊരാളെന്ന് പറയാനുണ്ടെങ്കിൽ അത് മൂപ്പരുള്ളൂനാ. ഞാൻ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കുക, വെറുതെ ഒന്നും പറയല്ലത്. ഇത് മാതൃഭൂമിയാ. ഈ മാതൃഭൂമി പത്രത്തിൽ കാണാം, കേട്ടോളൂ. നീണ്ട 23 വർഷക്കാലം നടുനിവരാൻ പോലും അനുവദിക്കാത്തത്ര ക്ലേശങ്ങളും ദുസ്സഹമായ ജീവിതവും നയിച്ച് സത്യനിഷേധികളുടെ ചുറ്റിനുമിടയിൽ അഹോരാത്രം പരിശ്രമിച്ച് പടുത്തുയർത്തിയ ഇസ്ലാമിനെ അവസാന നാൾ വരെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ നിലനിർത്താൻ ഈ ആ മഹാത്മാവിന് സാധിച്ചെങ്കിൽ, ഏതാണ് ആ മഹാത്മാവ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാത്മാവിന് 23 കൊല്ലം കൊണ്ട് പാടുപെട്ട് ഇസ്ലാമിനെ വളർത്താൻ സാധിച്ചുവെങ്കിൽ ഈ നൂറ്റാണ്ടിലെ പുരുഷരത്നമായ ഷെയ്ഖുനാക്ക് നീണ്ട 23 വർഷക്കാലം കൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അമരക്കാരനാകാൻ സാധിച്ചതും ആ മനുഷ്യനോളം, കേട്ടോ, ആ മനുഷ്യനോളം. ആരെയാ ഇവിടെ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോളം ഭാഗ്യവാനാകാൻ തുല്യൻ ബഹുമാനപ്പെട്ട മഹാത്മാവ് എന്ന് പറഞ്ഞ ആള് പിന്നെ ആ മനുഷ്യൻ റസൂലിനെ പറ്റി ഉപയോഗിക്കോ? ഒരിക്കലും ഉപയോഗിക്കൂല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തുന്നു എന്ന് പച്ചക്കള്ളം പറഞ്ഞിട്ടാക്കാൻ വേണ്ടിയിട്ട് ലേഖകൻ ഉദ്ദേശിക്കാത്ത അർത്ഥത്തിന് ദുർവ്യാഖ്യാനം ചെയ്യും. അള്ളാഹിന്റെ ഖുർആൻ അള്ളാഹ് ഉദ്ദേശിക്കാത്ത അർത്ഥത്തിന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന സലഫി, അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസ് റസൂൽ ഉദ്ദേശിക്കാത്തതിന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന സലഫി, ഞാൻ പറഞ്ഞത് ഞാൻ ഉദ്ദേശിക്കാത്തതിന് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുന്ന സലഫി, ഈ ലേഖകൻ എഴുതിയത് അദ്ദേഹം ഉദ്ദേശിക്കാത്ത വാക്കിന് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്തു. അതു ഇവര് വേണമെങ്കിൽ ഇനി വേണമെങ്കിൽ എവിടുന്നെങ്കിലും കേൾപ്പിച്ചുകൂടാന്നില്ല. കാരണം ഇവർക്ക് സലഫിയ ക്ലാസ് എടുത്തു കൊടുക്കുന്നത് എന്ന് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ക്ലിപ്പ് കൊടുക്കുന്നത് മുജാഹിദ്, ക്ലാസ് എടുത്തു കൊടുക്കുന്നത് മുജാഹിദ്. എന്റെ സുന്നത്തിമാത്തിന്റെ ആശയത്വം ഇങ്ങനെ തെറ്റി തെറ്റി പോവുകയാണ്. അള്ളാഹുവേ, ഇവരെ പിന്തുടർന്ന് പെട്ടുപോയ ആളുകൾക്കൊക്കെ നീ സത്യം ബോധ്യപ്പെടുത്തി കൊടുത്തി അവർക്ക് സുന്നത്തിമാത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. എത്ര സ്ഥലത്ത് ആ ഫിത്തന ഉണ്ടാക്കി! ഒരു ഫിത്തനയില്ലാത്ത മഹല്ലത്തിന് പള്ളി കൊണ്ടുവരി കൊടുക്കുക ഒരു നോട്ടീസ്, തിരുഘോഷമില്ലാത്ത കേശങ്ങൾ. എന്തായാലും ചോദ്യോ, കാന്തപുരത്തിന് തിരുകേശം കൈമാറിയ ഹസ്റജി ആയിരക്കണക്കിന് വ്യാജകേശങ്ങൾ സൂക്ഷിച്ച് വെക്കുന്ന കാര്യം എന്തുകൊണ്ട് മറച്ചു വെച്ചു? എങ്ങനെയുണ്ട്? പണ്ട് ഒരു ചങ്ങാതി ഒരാളോട് ചോദിച്ചു, എടാ എന്റെ ബാപ്പാന്റെ കല്യാണത്തിനന്ന് അന്ന് ഭക്ഷണം തന്നിട്ട് തിന്നാ തോന്നല്ലെങ്കി എന്തുകൊണ്ടാ തിന്നാൻ? എന്നാ ചോദിച്ച്? എന്റെ ബാപ്പാന്റെ കല്യാണത്തിന്റെ അന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തോണ്ടെങ്കിൽ എന്തുകൊണ്ടാ അന്ന് തിന്നാതിരുന്നത്? ഇവനെന്താ പറയാ, എനിക്ക് പാണ്ടായിച്ചു. ആദ്യം ബാപ്പാന്റെ കല്യാണത്തിന് ഇവൻ പങ്കെടുക്കണ്ടേ, എന്നിട്ട് വേണ്ടേ എന്ത് അന്ന് ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ലെന്നുള്ള ചർച്ച വരാൻ? കാന്തപുരത്തിന് തിരുകേശം കൈമാറിയ ഹസ്റജി ആയിരക്കണക്കിന് വ്യാജ കേശങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന കാര്യം എന്തുകൊണ്ട് മറച്ചു വെച്ചു? മറച്ചു വെച്ചതിനെ പറ്റിയ സംശയം? അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വെച്ചിട്ടില്ല അതിനെ പറ്റിയല്ല, എന്തുകൊണ്ടാ? അപ്പൊ പെട്ടെന്ന് മറച്ചു വെച്ച എന്താന്നല്ലേ ഇപ്പൊ പറയേണ്ടി? അപ്പൊ ഉണ്ട് നിശ്ചയപ്പെട്ടല്ലോ. ഇങ്ങനത്തെ ഓരോരോ സാധനങ്ങൾ ചോദ്യം ചോദിച്ച കോലാണ്.
രണ്ടാമത്തെ ഹസ്റജ് കൈവശം വെക്കുന്ന തരത്തിൽ അരമീറ്ററും ഒരു മുഴത്തോളം വലിപ്പമുള്ള നീണ്ട മുടികൾ പ്രവാചകൻ വെച്ചിരുന്നുവെന്ന് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ സാധിക്കുമോ? ഇത് പ്രവാചകനല്ലല്ലോ വെച്ചത്, ഹസ്റജ് അല്ലേ വെച്ചത്? നിങ്ങളെന്നെ ഹസ്റജ് കൈവശം വെക്കുന്ന, ഹസ്റജ് കൈവശം വെക്കുന്നല്ലേ പറഞ്ഞു. അപ്പൊ പ്രവാചകനാ വെക്കുന്നത്, ഹസ്റജ് കൈവശം വെക്കുന്ന മുടി എന്നാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തലയിൽ മുടി വെച്ചിരുന്ന സമയത്തുള്ള നീളമാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ആ മുടി വഫാത്തിന് ശേഷം നീണ്ട സംഭവങ്ങളുണ്ട് എന്നാണ് അബ്ദുൽ ഗനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുൽ ഗനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലേന്ന് നീളണ്ടായിരുന്നു എന്നല്ല, തലയിൽ നിന്ന് കളഞ്ഞ മുടി പിന്നീട് സൂക്ഷിക്കപ്പെട്ട പണ്ഡിതന്മാരുടെ അടുക്കൽ വെച്ച് അത് നീളം കൂടി വന്നിട്ടുണ്ട് എന്ന് അബ്ദുൽ ഗനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലെ, തലയിലുള്ള സമയത്ത് അവിടുന്ന് മുടി നീളുമ്പോൾ അത് കാതിന് കണക്കായി വെട്ടിക്കളയാറുണ്ട് എന്നാണ്. ഇപ്പൊ വഫാത്തിന്റെ ശേഷം ആ മുടി നീളുകയാണെങ്കിലോ കാതിന് കണക്കായിട്ട് വെട്ടാൻ കഴിയും, കാരണം തലയിലല്ലേ ഉള്ളത്. തലയിലുണ്ടെങ്കിലല്ലേ കാതിന് കണക്കായിട്ട് വെട്ടണ്ടുള്ളൂ. ഇപ്പൊ കാതിന്റെ തലയിലല്ലേ ഉള്ളത്. ഞാൻ പറഞ്ഞ മനസ്സിലായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുണി ഉടുക്കുന്ന സമയത്ത് നിര്യാണിക്കതായ തുണി താഴാറില്ല. ഇപ്പൊ മനസ്സിലായോ? ആ തുണി ഒരാൾ ബർക്കത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കുമ്പോ അയാൾ എന്ത് ചെയ്തു? അത്തുണി കഫൻ തുണിയായിട്ട് ഉപയോഗിക്കുമ്പോ കാലടക്ക് അങ്ങോട്ട് മറച്ചു. അപ്പൊ ചോദിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുണി അവിടുത്തെ നിര്യാണിക്ക് താഴാറുണ്ടായിരുന്നോ? ഇല്ല. നബി തങ്ങൾ ഉടുക്കുമെന്നായാലില്ല. ചെവി കഫൻ ചെയ്യുമ്പോ ഇയാളെ മയ്യത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ബർക്കത്തിന് വേണ്ടി കഫൻ ചെയ്യുമ്പോ ആ തുണി താണിട്ടുണ്ട്. അത് മറ്റേനെതിരാ എതിരാ ഇതായിരിക്കാം മനസ്സിലാകാത്തത്. ആളുകളെ വിട്ടിയാക്കുക ചോദ്യം ചോദിച്ചിട്ട്. രണ്ടാമത്തത്, എന്താണ് പഠിച്ചവനെ, പട്ടിക്കാടുന്ന് കൊടുക്കുന്ന സെനദ് കാട്ടിനെ പട്ടിയാക്കുന്ന സഫാഹത്താണ് എന്ന് പറഞ്ഞ കൂരിയാട്ടുകാരനല്ലേ ഈ ചോദ്യമൊക്കെ ഉണ്ടാക്കിയ? പിന്നെ എവിടെയാ കൊണ്ടുപോയി മുതലായിരിക്കും? ഇനിയോ അടുത്തത്, എങ്കിലും സ്ത്രീകളെ പോലെ എന്തെങ്കിലും, അങ്ങനെ എങ്കിലില്ലല്ലോ, പിന്നെ സ്ത്രീകളെ പോലെ ആണ്ടല്ലോ, സ്ത്രീകളെ പോലെ ആകുന്നു ആയിക്കോട്ടെ, സ്ത്രീകളെ പോലെ മുടിവെക്കാൻ കാന്തവും അനുയായികളും തയ്യാറാവുമോ? അത് പെണ്ണുങ്ങളെ കൂട്ടി നടക്കുന്നവര് വേണമെങ്കിൽ അങ്ങനത്തെ പരിപാടിയൊക്കെ നടത്തിക്കോട്ടെ, നമ്മളോട് ചോദിക്കേണ്ടിയില്ല. പെണ്ണുങ്ങളെ കൂട്ടി സ്റ്റേജ് മുമ്പ് പോകുന്നവരുണ്ടല്ലോ, അവർ വേണമെങ്കിൽ അങ്ങനത്തെ പരിപാടി നടത്തിക്കോട്ടെ. അരമീറ്ററിലേറെ നീളമുള്ള ഹസ്റജിയൻ മുടി, അങ്ങനെ ഹസ്റജിയൻ മുടിയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചു വാങ്ങിയത്, ഞങ്ങൾ ഹസ്റജിയൻ മുടി മുറിച്ച് വാങ്ങിക്കില്ല, അത് അയാളെ തലയിലുണ്ട്, അയാൾ ബാർബർ ഷാപ്പ് ഒന്ന് മുറിക്കും. കേരള മുസ്ലിങ്ങളുടെ പ്രബുദ്ധതയെ കുറിച്ച് തികഞ്ഞ അവബോധമുള്ളത് കൊണ്ട് തന്നെയാണോ? കേരള മുസ്ലിമിങ്ങളെ പറ്റി മാത്രമല്ല ഞങ്ങൾ, ഞങ്ങൾ അഖിലേന്ത്യയും വിട്ട് ഇപ്പോ ഇന്റർനാഷണലാ, അതറിയില്ല നിങ്ങള്? ഞങ്ങളിപ്പോ സമസ്ത കേരള കേരള കേരള, ഞങ്ങള് സമസ്ത ഉലമാ കോൺഫറൻസ് സമസ്ത, എന്ത് കേരള, ഇനിയും കേരളത്തിന് തലമുക്കില്ല, നിന്നെ പറ്റിയാ പറ്റൂ, പിന്നെയും കേരള കേരള. പിന്നെ അടുത്ത ചോദ്യം, കേശദാദാവിന്റെ സഹോദരൻ കാസർകോട്ട മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയോട് പറഞ്ഞത്, എന്റെ ജേഷ്ഠനെ ആരോ പറഞ്ഞു പറ്റിച്ചു, കാശ് വാങ്ങി കുറെ മുടിക്കെട്ട് കൊടുത്തു, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണെന്ന്, പക്ഷേ സ്വന്തക്കാർ വരെ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. ഈ കാസർകോട്ടുകാരൻ മുഹമ്മദ് അബ്ദുൽ ഖാദർ പണ്ടൊരു ചങ്ങാതി പറഞ്ഞിരുന്നു, എന്ത് തമിഴ്നാട്ടുകാരൻ ഏ ഹുസൈൻ, എന്ത് തമിഴ്നാട്ടുകാരൻ എന്ത് ഹുസൈൻ, എന്ത് തമിഴ്നാട്ടുകാരൻ എന്ത് ഹുസൈൻ, പണ്ടൊരു രാഷ്ട്രീയക്കാരൻ പ്രസംഗിച്ച് 1978 നിങ്ങൾ ഭരണത്തിൽ വന്നപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? അടുത്ത രാഷ്ട്രീയക്കാരൻ 78 വിഷയങ്ങൾ ചോദിച്ചത് ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്, അങ്ങനത്തെ കുറെ കള്ളത്തരവും പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ അത് 79 ഭരണത്തിൽ കയറിയിട്ട് 83 എന്താ നടന്നത് നിങ്ങൾക്ക് അറിയാം? ഇങ്ങനത്തെ ഓരോരോ തട്ടി അതൊക്കെ രാഷ്ട്രീയത്തിൽ നടന്നുള്ള നടത്താന്നല്ലാതെ പറയുന്ന നോക്ക ആൺകുട്ടികളെ പോലെ. ഷെയ്ഖ് ഹസ്റജി, ഞാൻ ചോദിക്കട്ടെ, ഈ ഷെയ്ഖ് മുഹമ്മദ് ഹസൻ ഹസ്റജിയുടെ മകൻ അഹമ്മദ് ഹസ്റജി എത്ര വലിയ പണ്ഡിതനാണ്, അദ്ദേഹം ഡോക്ടറേറ്റ് വാങ്ങിയാളാണ്, അദ്ദേഹം മൗലിദ് ഓതുന്ന ഒരു രംഗണ്ട്, വലിയ ആലിമികളെ എഴുതി മൗലിദിന്റെ ഹദീസ് വായിക്കുന്ന രംഗണ്ട്, അത് ഞാൻ സി ഡി കയറ്റിക്കോളാം. എന്താണ്
ابن قصي واسمه مجمع سمي بقصي لتقاصيه في بلاد قضاعة القصية صلى الله عليه إلى أن أعاده الله تعالى إلى الحرم المحترم فحما. يعني هذه كسوة، ما هي كسوة، هذه بردة من رسول الله صلى الله عليه وسلم، وسوف نعم هذه من رسول الله ومن مكة ومن أرض الحجاز، فإن شاء الله نبارك، ولكن حينما يلبسها نكبر، لأنهم إن شاء الله المحبين يكبرون الله على كل شرف، وهذا هو الشرف وهذا هو العيب. الله أكبر، كبروا، الله أكبر، الله أكبر، الله أكبر، الله أكبر، مولاي صل وسلم دائما دن على حبيبك خير الخلق كلهم، مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم، يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحديث العميم. الله عليك يا فندنا يا يالي نعمل منيل كندوذتي ലക്ഷക്കണക്കിന് ആള്, അതും ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ള സദസ്സിൽ നിന്ന് കൊടുത്തിട്ട് അയാള് പറഞ്ഞേ വിശ്വസിക്കാത്ത ഒരാള് ഒരു ഏതോ ഒരു അബ്ദുൽ ഖാദറിന്റെ പേരും പറഞ്ഞിട്ട് ഇപ്പൊ എന്താ പറഞ്ഞത്, അയാളെ സഹോദരൻ പറഞ്ഞിരിക്കുന്നത് അത് കളവാണ്. ഞാൻ ചോദിക്കട്ടെ, ഒറ്റപ്പാന്റെ മക്കളല്ലേ രണ്ടാളും, അങ്ങനെ ഒരു സഹോദരൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ രണ്ട് സഹോദരൻ ഒരു ബാപ്പാന്റെ മക്കളല്ലേ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു സഹോദരൻ പറഞ്ഞേ വിശ്വസിക്കുകയും മറ്റേ സഹോദരൻ പറഞ്ഞ് തള്ളുകയും ചെയ്യുന്നതിന്റെ ന്യായം എന്താ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വൈ സ്വല്യമ, എന്നാ പിന്നെ ആദ്യത് പറയട്ടെ, ഒരു അതിന് കുറുകാണ്ട സെനത്തുണ്ടാ? ഈ സഹോദരൻ പറഞ്ഞ ആ സത്യം, മറ്റേ സഹോദരൻ പറഞ്ഞ ആ കളവ്, അതിനെന്താ സെനത്ത്? അതിന്റെ സെനത്ത് ഒന്ന് വായിക്കട്ടെ. പിന്നെന്താ പറഞ്ഞേ? കാന്തപുരം മർക്കസ് സമ്മേളനത്തിൽ പറഞ്ഞത് ഹജ്ജത്തുൽ വദായിന് അബൂ തൽഹ വിതരണം ചെയ്ത മുടികളാണെന്നും വ്യക്തമായ സെനതോടെ കൈമാറ്റം ചെയ്യപ്പെട്ടതാണെന്നുമാണ്. 10 വർഷമായി ഞാനും ഫതിൽ തങ്ങളും തിരുകേശത്തിനു വേണ്ടി ഖസർജിയുടെ പിന്നിൽ നടക്കുന്നു. അവസാനം തിരുനബിയുടെ സ്വപ്നദർശനം ലഭിച്ച അദ്ദേഹം തിരുകേശത്തിന് ഒരു ചെറിയ കഷ്ണം മുറിച്ചു തരാൻ തയ്യാറാവുകയായിരുന്നു. ഇങ്ങനെ സ്വപ്നം ഉണ്ടായിട്ട് കൊടുത്തു തന്നെ കാന്തപുരല്ല, അത് പറഞ്ഞ് ആ ഖസർജി തന്നെയാ പറഞ്ഞത്, അല്ല കാന്തപുരം പറഞ്ഞതല്ല. പിന്നെ ഹജ്ജത്തുള്ളതായി അബൂ തൽഹ റളിയല്ലാഹുവിന്റെ മുടി വിതരണം ചെയ്തിരുന്നു എന്ന് ഉസ്താദ് അവർ പറഞ്ഞിട്ടുണ്ട്, എന്നല്ലാതെ ആ മുടിയിൽ നിന്ന് തന്നെയാണ് എനിക്ക് തന്നത് എന്ന് ഉസ്താദ് അവർ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. ഇനിയോ, ഇനി അതായാ കുഴപ്പമില്ല, അത് ഹസ്രജിയ പറഞ്ഞു ഈ മുടി എവിടുന്നാണ് അദ്ദേഹത്തിന് വന്നത് എന്ന് അദ്ദേഹം ആ പറയുന്നു. അദ്ദേഹം പറഞ്ഞാൽ അതാണ് സ്വീകരിക്കപ്പെടേണ്ടത്, അല്ലാത്ത വേറെ ആർക്കും അത് എന്താ പറയാൻ അധികാരം, ഉസ്താദിന് കൊടുത്ത അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണോ അതായിരിക്കും എന്നെ ശരി. അപ്പോ ഉസ്താദ് അങ്ങനെ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. ഇനിയും പറച്ചല്ലെന്തെങ്കിലും വാടി വേറെ പഴയ മുടിന്റെ ഇതുമായിട്ട് ബന്ധമില്ല, ആ മുടിയെ പറ്റി പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം. ഈ മുടിയെ സംബന്ധിച്ച് ഉസ്താദ് അങ്ങനെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കേട്ടില്ല, ഞാൻ എന്റെ സൂക്ഷ്മതയ്ക്ക് പറയാണ്. ഉസ്താദിന്റെ വാക്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടോ പറയുമ്പോ അങ്ങനെ വാക്കിൽ പലപ്പോഴും അബദ്ധം വരാല്ലോ, വാക്കിൽ തിരിപ്പോ എന്നൊരു വിഷയമുണ്ടല്ലോ. അതിന് ജീവനോടെ ഹസ്രജി ഇവിടെ ബാക്കിയുണ്ടല്ലോ, അയാളോട് ചോദിച്ചാൽ പറയും മുടി അതാണ്. അതിന് നമ്മള് മറ്റൊന്ന് വരുന്നതിന്റെ ആവശ്യമില്ലല്ലോ, സദുദ്ദേശ പ്രകാരമാണെങ്കിൽ. അടുത്തത്, അങ്ങനെയെങ്കിൽ 10 വർഷം മുമ്പ് ഹസ്രജി കുടുംബം തിരുകേശം കൈകാര്യം ചെയ്തിരുന്നതിന് തെളിവുകൾ നൽകാൻ സന്നദ്ധമാണോ? ഞാൻ ഇന്നലെ സുലൈമാൻ ഫറജിനെ വിളിച്ച് ഞാൻ ടെലിഫോണിലൂടെ കേൾപ്പിച്ചിട്ടുണ്ടല്ലോ. ഹജ്ജത്തുൽ വദായിൽ അബൂ തൽഹ റളിയല്ലാഹു വിതരണം ചെയ്ത മുടിക്കഷ്ണങ്ങൾ 1.5 മീറ്ററോളം നീളമുണ്ടായിരുന്നോ? അതിനാൽ പോയിട്ടുള്ള നീളമുണ്ട് ആരാ പറഞ്ഞേ? വിതരണം ചെയ്ത മുടിക്ക് അന്ന് 1.5 മീറ്റർ നീളമുണ്ട് ആരാ പറഞ്ഞത്? അടുത്തത്, തിരുകേശത്തിന് തിരക്ക് കൂട്ടുന്ന ആയിരക്കണക്കിന് സഹാബികൾക്കിടയിൽ ഒരാൾ മാത്രം 1000 കണക്കിന് മുടികൾ എങ്ങനെ കൈവശപ്പെടുത്തി? തിരുകേശത്തിന് സഹാബത്ത് തിരക്ക് കൂട്ടിയപ്പോൾ വിതരണം ചെയ്യാൻ പറഞ്ഞത് ഹജ്ജത്തുൽ വദായിലാണ്. അവിടെ തന്നെ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് കൊടുത്തത് ഒരു കെട്ടുമുടിയാണ്. ആ കെട്ടുമുടി പലർക്കും അല്പാൽപ്പം വിതരണം ചെയ്തു കൊടുക്കാനാണ് പറഞ്ഞത്. അബൂ തൽഹ റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുത്തത് ഒരു മുടിയല്ല, രണ്ട് മുടിയല്ല,
ഒരു കെട്ടുമുടി കൊടുത്തിട്ടുണ്ട്, ഒരു ഭാഗം അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. വലിയ മുടി ഹാദിന്റെ നീളത്തിൽ മുടി നീളമുള്ള ഒരാള് ഒരു ഭാഗം അങ്ങനെ തന്നെ കളഞ്ഞാൽ എത്ര മുടി ഉണ്ടാകുന്ന വിചാരിക്കുന്നത്? ആ മുടി അങ്ങനെ തന്നെ അബൂ തല്ലഹ റളിയല്ലാഹു അൻഹു കൈ കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ കഷ്ണം കഷ്ണാക്കിയിട്ട് മൂപ്പര് കൊടുത്ത് ബാക്കി മൂപ്പരെടുത്ത് എത്ര ഉണ്ടായത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ? അതിന്റെ എണ്ണ ആരെടുത്താണുള്ളത്?